ഏഴിലോട് പുതിയ പുഴക്കര കാരന്താട് റോഡിന്റെ നിർത്തിവച്ച പ്രവൃത്തി പുനരാരംഭിക്കും. ഉന്നത ഉദ്യോഗസ്ഥ സംഘം റോഡ് സന്ദർശിച്ചു. റോഡ് നിർമ്മാണത്തിൽ യാതൊരു തരത്തിലും നീതീകരിക്കാനാകാത്ത കാലതാമസമാണ് ഉണ്ടായതെന്ന് മുൻ എംഎൽഎ ടി വി രാജേഷ് അഭിപ്രായപ്പെട്ടു. ഏഴിലോട് പുതിയ പുഴക്കര കാരന്താട് റോഡിന്റെ പണി നിർത്തിവച്ചത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. ചെയ്തിടത്തോളം പ്രവൃത്തിക്ക് പണം ലഭിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ് കരാറുകാരൻ ഏകപക്ഷീയമായി പണി നിർത്തിവയ്ക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ബിൽ പാസായി പണം ലഭിച്ചിട്ടും പ്രവൃത്തി പുനരാരംഭിക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല. യാതൊരു തരത്തിലും നീതീകരിക്കാനാകാത്ത കാലതാമസമാണ് ഉണ്ടായതെന്നാണ് മുൻ എംഎൽഎ ടി വി രാജേഷ് അഭിപ്രായപ്പെട്ടത്. കല്യാശ്ശേരി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ഉൾപ്പെടുന്ന കിഫ്ബിയിൽപ്പെടുത്തിയ റോഡാണ് ഏലോട് റെയിൽവേ സ്റ്റേഷൻ പുതിയ വഴക്കര കാരന്താട്ട് പുന്നക്കടവ് റോഡ്. ഈ റോഡിൻ്റെ പ്രവൃത്തി ആദ്യഘട്ടത്തിൽ തുടങ്ങി 2 കിലോമീറ്റർ പൂർത്തിയാക്കിയെങ്കിലും പിന്നീട് ആ പ്രവൃത്തി നിർത്തുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കോൺട്രാക്ടർ നേരത്തെ ചില സാങ്കേതിക കാരണങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ബില്ലൊക്കെ പാസ്സായി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വർക്ക് തുടങ്ങാത്ത സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിരുന്നു എം എൽ എ ശ്രീ വിജിൻ. അതോടൊപ്പം തന്നെ മുൻ എം എൽ എ എന്ന നിലയിൽ ഞാനും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ജഗദീശൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആ റോഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കോൺട്രാക്ടറും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ റോഡിൻ്റെ പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കും, പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏഴിലോട് പുതിയ പുഴക്കര കാരന്താട് റോഡിൻ്റെ പ്രവൃത്തി ഇടക്കാലത്ത് പല പല കാരണങ്ങളാൽ കുറച്ച് വളരെയധികം സ്ലോ ആയിട്ടുണ്ടായിരുന്നു, വളരെ നിന്നുപോയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അതും ഇന്നത്തെ ചർച്ചയിൽ ഇന്ന് കരാറുകാരനും വന്നിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും റിസ്യൂം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഏഴിലോട് റെയിൽവേ ഗേറ്റ് മുതൽ കാരന്താട് വരെയുള്ള ഭാഗത്ത് സ്ഥലത്തിൻ്റെ പരിമിതികൾ ഒരുപാടുണ്ട്. അത് ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. അത് റെയിൽവേ സ്റ്റേഷൻ ഏഴിലോട് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരം ഉടനെ തന്നെ, അതിൽ 2 കിലോമീറ്ററോളം ഓൾറെഡി ബി എം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ബാക്കി പോർഷനും ഉടനെ തന്നെ ബി എം ചെയ്ത് മറ്റ് ഡ്രെയിനേജ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള തീരുമാനങ്ങളും പദ്ധതികളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപ്രകാരമുള്ള പ്രവൃത്തികൾ നാളെ മുതൽ തന്നെ തുടങ്ങുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ച് പ്രവൃത്തി വേഗത്തിലാകുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ്. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥനയടക്കമുള്ളവരുടെ ഇടപെടൽ മൂലമാണ് ഉന്നത ഉദ്യോഗസ്ഥ സംഘം റോഡ് സന്ദർശിക്കാൻ എത്തിയതും പ്രവൃത്തി പുനരാരംഭിക്കുമെന്ന വാക്കു നൽകിയതും. ഏലോട് പുതിയ പുഴക്കര റോഡിന്റെ പണി പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അതിന്റെ പണി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കരാറുകാരന് പേയ്മെന്റ് ലഭിച്ചില്ല എന്ന കാരണത്താലായിരുന്നു പണി നിർത്തിവെച്ചത്. ഇപ്പോൾ അതിന്റെ പകുതി വർക്ക് ചെയ്ത അത്രയും പേയ്മെന്റ് ഇവർക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ ചെയ്യാത്ത സാഹചര്യത്തിലാണ് 2 ദിവസം മുന്നേ നമ്മൾ കണ്ണൂർ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് എയും മറ്റും സംസാരിച്ച് രാജേഷേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ടീം പോയിട്ട് സംസാരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നവരെ ഉദ്യോഗസ്ഥർ ഇവിടെ നോക്കാൻ വന്നിട്ടുള്ളത്. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇവരുടെ പണി വേഗത്തിൽ തന്നെ നടത്തി തീർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞിമംഗലം പ്രസിഡന്റ് എ പ്രാർത്ഥന, വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ എം വി ദീപു, ഉന്നത ഉദ്യോഗസ്ഥരായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീശൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് സുനിൽ കൊയിലേരിയൻ തുടങ്ങിയവർ റോഡ് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.